കേന്ദ്ര സർക്കാരിനെ മഹാഭാരതവുമായി താരതമ്യപ്പെടുത്തി കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൗധരി. ധൃതരാഷ്ട്രർ അന്ധനായിരുന്നപ്പോൾ ദ്രൗപദിയുടെ വസ്ത്രം അഴിച്ചു, ഇന്നും രാജാവ് കണ്ണടച്ചിരിക്കുകയാണെന്നും അധിർ രഞ്ജൻ ചൗധരി കുറ്റപ്പെടുത്തി. മേരി കഹനേ കി മത്ലബ് കിസി കാ അപമാൻ കർണാ നഹീ ക്യൂംകി ആജ് ജബ് സദൻ കെ അന്ദർ മനെ യേ ബാത് രഖി കി മോദി ജി ഏക ബാർ ക്യൂ 100 ബാർ പ്രധാനമന്ത്രി ബനേ ഇസ്മേ ഹമേ കോയി ആപത്തി നഹീ. मैं इतना कानून विशेषज्ञ नहीं है सदन के अंदर की, लेकिन पता चला कि कोई प्रिविलेज कमेटी को सौंपा गए हैं, तब तक मेरा सस्पेंशन है. ठीक है, सारे हिंदुस्तान के सब लोग अब देख लिया करो मैं क्या कहा, मेरा एटीट्यूड, मेरा सारे वक्तव्य अब सब देख लिया करो. ലോക്സഭയിൽ തുടർച്ചയായി മോശം പെരുമാറ്റം നടത്തിയെന്ന് ആരോപിച്ച് അധിർ രഞ്ജൻ ചൗധരിയെ സസ്പെൻഡ് ചെയ്തു. ബി ജെ പിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. അതിൻ്റെ കൂടി പ്രതികരണമാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, സഭയിലെ കോൺഗ്രസിൻ്റെ നേതാവാണ് അധിർ രഞ്ജൻ ചൗധരി. അദ്ദേഹത്തിൻ്റെ മോശം പെരുമാറ്റം എന്ന് ബി ജെ പി ആരോപിക്കുന്ന, തുടർച്ചയായി അദ്ദേഹം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നു, അങ്ങനെ ഈ ആരോപണം ഉന്നയിച്ചാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധമുണ്ടാകുമോ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, തീർച്ചയായും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും കടുത്ത പ്രതിഷേധം തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. ഇന്ന് അധിർ രഞ്ജൻ, കോൺഗ്രസിന്റെ സഭാകക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരിക്ക് കോൺഗ്രസ് ഈ അവിശ്വാസ പ്രമേയത്തിലെ പ്രാസംഗികരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അത് ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചപ്പോൾ ആക്ഷേപിക്കുകയും ബി ജെ പിയുടെ സമയത്തിൽ നിന്നും അല്പസമയം അധിർ രഞ്ജൻ ചൗധരിക്ക് സംസാരിക്കാൻ നൽകാമെന്ന് പറയുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇന്ന് അധിർ രഞ്ജൻ ചൗധരിയെ പ്രസംഗിക്കാൻ കോൺഗ്രസ് നിയോഗിക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം കടുത്ത ഭാഷയിൽ തന്നെ പ്രധാനമന്ത്രിയെ ധൃതരാഷ്ട്രരോട് ഉപമിച്ചുകൊണ്ട് തന്നെ പ്രസംഗം നടത്തി. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ അധിർ രഞ്ജൻ ചൗധരിയെ ആക്ഷേപിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അധിർ രഞ്ജൻ ചൗധരിയും മമതാ ബാനർജിയും തമ്മിലുള്ള ഭിന്നത ഇക്കാര്യം ഉൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ട് മമതാ ബാനർജി കൊൽക്കത്തയിൽ നിന്നും ഫോൺ വന്നതുകൊണ്ടാണ് അധിർ രഞ്ജൻ ചൗധരിക്ക് സംസാരിക്കാൻ സമയം അനുവദിക്കാതിരുന്നത് എന്നടക്കം ആക്ഷേപിച്ചു. ഈ ഘട്ടങ്ങളിലെല്ലാം അധിർ രഞ്ജൻ ചൗധരി തന്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് കോൺഗ്രസിനെ ആക്ഷേപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങളുടെ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടെ തന്നെ അദ്ദേഹം പലതവണ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പ്രതിഷേധം രേഖപ്പെടുത്തുകയും ശക്തമായി മുദ്രാവാക്യം ഉയർത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രസംഗങ്ങളിലും അദ്ദേഹം കോൺഗ്രസിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ബി ജെ പി തന്നെ പ്രമേയം കൊണ്ടുവരികയും കോൺഗ്രസിന്റെ കക്ഷി സഭാകക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരിയെ സസ്പെൻഡ് ചെയ്യുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. പതിവില്ലാത്ത രീതിയിലുള്ള ഒരു നടപടിയാണ്. ഒരു പാർട്ടിയുടെ പ്രതിപക്ഷ നിരയിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ കക്ഷി നേതാവിനെ തന്നെ ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്ത നടപടി എന്നുള്ളത്. യെസ്, കോൺഗ്രസിന്റെ ലോക്സഭയിലെ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. മോശം പെരുമാറ്റം സഭയിൽ തുടർച്ചയായി നടത്തുന്നു എന്നാരോപിച്ചാണ് ബി ജെ പി കൊണ്ടുവന്ന പ്രമേയത്തിന്മേൽ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഉയർത്തുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.